എൻ്റെ പേര് നിതിൻ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ മെഡിക്കൽ വന്ന് ചേർന്നത്. സ്വന്തമായിട്ട് ഒരു കൈത്തൊഴിൽ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെഡിക്കൽ മെഡിക്കലിന് വന്ന് ചേർന്നത്. ഞാനിവിടെ വന്ന് ചേർന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് വണ്ടി ഒരു ഇത് തുടങ്ങാനും പിന്നെ സ്വന്തം കാര്യങ്ങൾ നോക്കാനും വീട്ടുകാരെ ആശ്രയിക്കാതെ ഓരോ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വന്ന് ചേർന്നത്. അതിൻ്റെതായൊരു ചുമതലാബോധം ഇപ്പോൾ ആയിട്ടുണ്ട് എനിക്ക്. മെഡിക്കൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയതും പിന്നെ മാസം 2 ലക്ഷം രൂപ വരെ സാലറി വാങ്ങണതൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് ഇവിടെ നാഷണൽ എക്സ്പീരിയൻസിനായിട്ട് അങ്ങോട്ട് പോകണമെന്ന് ദുബായിലോട്ട് പോകണമെന്ന് എനിക്ക് തോന്നിയത്. അത് ഡൽഹി പോയിട്ട് എനിക്ക് OJT കിട്ടിയത് മഹാരാഷ്ട്രയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് SCP നാട്ടിൽ തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ ഒരു ഷോപ്പ് തുടങ്ങി, അതിൻ്റെ കസ്റ്റമർ ഹാൻഡ്ലിങ്ങും അതേപോലെ ലാംഗ്വേജ് ഭാഷ സംസാരിക്കാനും മാർക്കറ്റ് പോയിട്ട് ഒരു സാധനം വാങ്ങാനുള്ള ലാംഗ്വേജ് ആണെങ്കിലും അത് പഠിക്കാനുള്ളൊരു ഇത് എനിക്ക് ബ്രിട്കോന്ന് കഴിവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള ഫോണുകളാണെങ്കിലും പുതിയ ഇറങ്ങാൻ മാർക്കറ്റിൽ പുതിയ ഇറങ്ങാൻ പോകുന്ന ഫോണുകളാണെങ്കിലും അതിൻ്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഏത് രീതിയിൽ കംപ്ലൈൻ്റ് വന്നാലും അത് ചെയ്യാനുള്ളൊരു കഴിവിന് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അച്ഛനമ്മമാർക്ക് വയസ്സായ സമയത്തൊരു വിശ്രമ ജീവിതം നൽകാൻ എന്നെ കൊണ്ട് സാധിക്കും. പിന്നെ ഞാൻ 1-ാം തീയതി ഇതിനുവേണ്ടി ദുബായിലേക്ക് പോവാണ് ജോബിനായിട്ട്. ഞാൻ വിദേശത്തേക്ക് പോകുന്നത് വെച്ചാൽ ഒരു ജോലിക്കാരനായിട്ട് മാത്രമല്ല, നാട്ടിലെ ആൾക്കാർക്ക് ജോലി സാലറി കൊടുക്കുന്ന രീതിയിൽ മാറാൻ വേണ്ടി കൂടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ നാട്ടിലും പിന്നെ അതേപോലെ വിദേശത്തും ജോബ് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആഗ്രഹം അവിടെ പോയിട്ട്. കാരണം ഭാവിയിൽ വലിയ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറുകയാണ് ഇന്ത്യ. അപ്പോൾ അതിൽ എനിക്കൊരു പങ്കാളിയായിട്ട് ചേരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനുള്ള ലക്ഷ്യം എനിക്ക് ബ്രിക്കോ ബ്രിക്കോ എന്ന് നൽകിയിട്ടുണ്ട്. April 1-ാം തീയതി ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അതിനെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിനീതമായി അഭ്യസിക്കുന്നു.